ലഡാക്കിലെ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ച ചൈനയ്ക്ക് നമ്മുടെ ധീര സൈനികർ ചുട്ട മറുപടി കൊടുത്തെങ്കിലും ചതി ആവർത്തിക്കുന്ന ആ രാജ്യത്തിനെതിരായ പ്രതിഷേധം ജനങ്ങളിൽ ആളിക്കത്തുകയാണ്, അലതല്ലുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വലിയ രീതിയിലുള്ള ആളപായം തന്നെ ഇന്ത്യ ചൈനയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സൈനികരുടെ വീര ഇതിഹാസം പാടി നടക്കുകയാണ് ഇന്ത്യക്കാർ. നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇന്ത്യ കൃത്യമായ മറുപടി നേപ്പാൾ ചൈനയ്ക്കും പാകിസ്ഥാനും ചേർത്ത് ഒരേ നാണയത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാന കാര്യം, ചൈനീസ് അതിർത്തിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷങ്ങളിൽ ചൈനീസ് സൈനികർക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. സാറ്റലൈറ്റ് മാപ്പിൽ നിന്ന് നമുക്കത് വ്യക്തമാകും. ആംബുലൻസ് അടക്കം കൂടുതലായി അവിടെ വരികയും കാഷ്വാലിറ്റീസിനെ കൊണ്ടുപോകുന്നതുമൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, ഇന്ത്യൻ സേനയെ അവർ ഒരു രീതിയിൽ ആക്രമിച്ചാൽ പല രീതിയിലുള്ള മറുപടി കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ സൈനികർ അതിർത്തി കടന്ന് വീണ്ടും നമ്മുടെ ഭാരത മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ മണ്ണിൽ അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നഷ്ടം നമുക്ക് എന്നും വലുതാണ്. പക്ഷേ തിരിച്ചടിച്ചുകൊണ്ട് കനത്ത മറുപടി, പ്രതികാര നടപടി തന്നെ ഇന്ത്യ നടത്തിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിയ ഓരോ ചോരയ്ക്കും ഞങ്ങൾ മറുപടി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ധീര സൈനികർ മറുപടി നൽകുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ ജനതയും കൃത്യമായി നിലപാട് വ്യക്തമാക്കി രംഗത്തുണ്ട്. ഭാരതത്തോട് എന്നും ശത്രുത പുലർത്തുന്ന ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വ വാഴ്ചയെ ഒരിക്കലും മറക്കാത്ത പാഠം പഠിപ്പിക്കണമെന്നുള്ള വലിയ വികാരം രാജ്യസ്നേഹികളിൽ ഓരോ ദിവസവും ശക്തിപ്പെടുകയാണ്. ചൈനയുടെ സൈനിക ഹുങ്കിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക പ്രതിരോധ നടപടികളും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നു വരികയാണ്. ചൈനയ്ക്കെതിരെ കത്തിക്കാളുന്ന പ്രതിഷേധങ്ങളോടൊപ്പം ചിലയിടങ്ങളിൽ ആ രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളടക്കം ജനങ്ങൾ ബഹിഷ്കരിക്കുന്നു, വലിച്ചെറിയുന്നു, കത്തിക്കുന്നു. ഇതാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തങ്ങൾ സാമ്പത്തികമായി ഒറ്റപ്പെടുമെന്നും ദുർബലപ്പെടുമെന്നും തിരിച്ചറിഞ്ഞാണ് ഈ ഘട്ടത്തിൽ ഭാരതത്തിനെതിരെ വർദ്ധിച്ച പകയോടെ തിരിയാൻ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇറങ്ങി തിരിച്ചത്. കോവിഡിനെ കുറിച്ച് വിവരം നൽകിയില്ലെന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഇത്രയുമധികം ജീവനെ കൊലയ്ക്ക് കൊടുത്ത ദുഷ്ടലാക്കുള്ള ചൈന അതിർത്തിയിൽ വന്നാൽ അവിടെ കയ്യും കെട്ടി ഇനി നമ്മൾ നോക്കിയിരിക്കില്ല, തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. താരതമ്യേന കുറഞ്ഞ വേതന നിരക്കിലുള്ള തൊഴിലാളികളെയും സാങ്കേതിക വിദഗ്ധരുടെയും ലഭ്യതയാണ് നിക്ഷേപകരെ ഭാരതത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇനിയുള്ള നാളുകൾ ഇന്ത്യയുടെ വളർച്ചയുടെ നാളുകളാണെന്ന് കൂടി കണ്ട ചൈനയ്ക്ക് അസ്വസ്ഥത സഹിക്കാൻ വയ്യാതെയാണ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത്. ഏതായാലും ചൈന വിടാൻ ആഗ്രഹിക്കുന്ന നിർമ്മാണ കമ്പനികളടക്കം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ ക്ഷണിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ചൈനയിലെ ഭരണാധികാരികളുടെ ഉറക്കം ഇനിയും കെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വതന്ത്ര വിപണിയുടെ നിയമങ്ങൾ മുതലെടുത്ത അയൽ രാഷ്ട്രങ്ങൾ ഭാരതത്തിൽ മുതലിറക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാർ അടുത്തിടെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. സർക്കാരിന്റെ അനുമതിയോടെ വേണം നിക്ഷേപം നടത്താൻ എന്ന തീരുമാനമാണ് ഉണ്ടായത്. മൂലധനത്തിന്റെ കുത്തൊഴുക്ക് സൃഷ്ടിച്ച മറ്റ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുക എന്നത് ചൈന കുറേ കാലമായി അനുവർത്തിച്ചു പോരുന്ന തന്ത്രമാണ്. നേപ്പാളിനെയും ശ്രീലങ്കയും ഒക്കെ വരതിയിൽ നിർത്തുന്ന ഈ തന്ത്രം ഇന്ത്യയിൽ ചിലവാവില്ല, വില പോകില്ല എന്ന് ഇപ്പോൾ ചൈനയ്ക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായാലും പല അമർഷങ്ങളും മറന്നേക്ക് പുറത്ത് കാണിച്ച ചൈനയ്ക്ക് ഇപ്പോൾ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ ഒലിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത് എന്ന് ആ സാറ്റലൈറ്റ് മാപ്പുകളിലൂടെ നമുക്ക് ദൃശ്യമാകുന്നു. അതിർത്തിയിൽ ഇന്ത്യയുടെ പടയൊരുക്കം പല രീതിയിൽ നടക്കുന്നുണ്ട്. ചൈനീസ് കാഷ്വാലിറ്റികൾ, ആംബുലൻസുകളുടെ പ്രവാഹം ചൈനീസ് അതിർത്തിയിൽ നിന്നും ചൈനയിലേക്കുള്ള പ്രവാഹം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലൂടെ നമുക്ക് ഉറപ്പിക്കാം, ഇന്ത്യ സേനാവിന്യാസം കടുപ്പിച്ചിരിക്കുന്നു. ആയുധ സംഭരണശാലകളിൽ നിന്നും ആയുധങ്ങൾ കൊണ്ടുപോയി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈനയുടേത് ഇനി എണ്ണപ്പെട്ട ദിനങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.